അൽഫിയത്തു ബിനി മാലിക് സബഖ് 29. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. ابن اخ حام كذا كواهن والنقص في هذا الاخير احسن وفي ابي وتاليه ينظر وَقَصُرُهَا مِنْ نَقْصِهِنَّ أَشْهَرُ. അപ്പോ അസ്മാഉ സിത്തയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അബുൻ എന്നത് അഹുൻ, അഹുൻ എന്നതും ഹമുൻ, ഹമുൻ എന്നതുമാകുന്നത് കദാക്ക. അപ്രകാരം തന്നെയാണ് അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. നിന്ദാ അസ്വിഫ് എന്ന് പറഞ്ഞില്ലേ, അതിൽ പെട്ടതാണ്. മാമിനൽ അസ്മാ അസ്വിഫ് എന്ന് പറഞ്ഞിട്ട് നിന്ദാക്ക ദു എന്ന് പറഞ്ഞല്ലോ, അതിൽ പെട്ടതാണ് മാമിനൽ അസ്മാ. മാമിനൽ അസ്മാ അസ്വിഫ് എന്നതിൽ പെട്ടതാണ് ദു. അതുപോലെ തന്നെ അപ്രകാരമുള്ളതിൽ പെട്ടത് തന്നെയാണ് ഏത്? അബ്, അഹ്, ഹമ് എന്നുള്ളത്. വഹനുൻ, ഹന് എന്നതും അപ്രകാരം തന്നെയാണ്. എന്നാൽ വൻ നഖ്സു, നഖ്സ് ചെയ്യൽ, ഫി ഹാദൽ അഖീരി, ഈ അവസാനത്തതില്, അവസാനത്തതില് എന്ന് പറഞ്ഞാൽ ഹന് എന്നതില്, ഹന് എന്നതില് അവസാനത്തിലുള്ള ആ അക്ഷരത്തിനെ കളഞ്ഞിട്ട് നൂനിന്റെ മേലിൽ ഇഅ്റാബ് ചെയ്യുക, അതിനാണ് നഖ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കൽ അഹ്സനു, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഹന എന്നത് അസ്മാഉ സിത്തക്ക് നമ്മൾ പറഞ്ഞ ഫുറൂഇയായ ഇഅ്റാബ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതിനെ മുഅറബായിട്ട് ഉപയോഗിക്കലാണ് എന്നർത്ഥം. ഏതായാലും അബുൻ അഹുൻ ഹമുൻ കദാക്ക എന്ന് പറഞ്ഞാൽ ഐ മിനൽ അസ്മാഇ സിത്തത്തി, ഇവകളൊക്കെ ഏതിൽപ്പെട്ടതാണ്? അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. ഫ അബുൻ, അപ്പൊ അബുൻ എന്നത് മുബത്തദ ഉൻ, എന്താണ് മുബത്തദയാണ്, കുഴപ്പമില്ലല്ലോ, കാരണം അബു എന്നുള്ളത് അവിടെ ലഫുൽ മുറാദാണ് നമ്മൾ അതിന്റെ ലഫുലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതോടുകൂടെ എന്തായി മാരിഫയായി നക്കിറ കൊണ്ട് തുടങ്ങി എന്നുള്ള പ്രശ്നമൊന്നും വരില്ല. അപ്പൊ അബുൻ എന്നത് അത് മുബത്തദ ഉൻ, മുബത്തദയാണ്. അഹുൻ ഹമുൻ എന്നൊക്കെയുള്ളത് മഅതൂഫാനി അലൈഹി, അബുൻ എന്ന മുബത്തദയുടെ മേലിൽ അതുഫ് ചെയ്യപ്പെട്ടതാണ്. എങ്ങനെ അതുഫ് ചെയ്തു? ബി ഹദഫി ഹറഫിൽ അതുഫി, അതുഫിന്റെ ഹറഫിനെ കളയൽ കൊണ്ട്. അപ്പോ അവിടെയുള്ള അതുഫ് മഹദൂഫാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ അബു അഹ് എന്നതിന്റെ മാന നമുക്ക് ലാഹിറാണല്ലോ, പിന്നെ ഹമാണ്. വൽ ഹമു, ഹമ എന്ന് പറയുന്നത് അഖാരിബു സൗജിൽ മർഅതി, ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ കുടുംബക്കാർക്കാണ് എന്തെന്ന് പറയുന്നത് ഹമ എന്ന് പറയുന്നത്. അത് ഭർത്താവിന്റെ വാപ്പയാകട്ടെ വേറെ ആരാകട്ടെ എങ്ങനെ ആയാലും. അപ്പോ സൗജത്തിന്റെ അക്കാരിബിന് എന്ത് പറയില്ല? ഹമ് എന്ന് പറയില്ല, അവർക്ക് ഹത്തന് എന്നാണ് പറയുക, ഹത്തന്. അങ്ങനെയാണ് മുഅ്തമദായ അഭിപ്രായം. എന്നാൽ അവിടെ പിന്നെ ഹമ് എന്നത് സൗജത്തിന്റെ കരീബിനും അക്കാരിബിനും പറയും എന്നൊരു അഭിപ്രായമുണ്ട്, അത് പ്രബലമല്ല. അപ്പൊ പ്രബലമായ അഭിപ്രായത്തെയാണ് ഇവിടെ ശാരിഹ് എടുത്തു പറഞ്ഞത്. ഏത്? വൽ ഹമ്, ഹമ് എന്നത് അഖാരിബു സൗജിൽ മർഅത്ത്, മർഅത്തിന്റെ ഭർത്താവിന്റെ കുടുംബക്കാരാണ്, അവർക്കാണ്, അവരുടെ ബന്ധുക്കാർക്കാണ് ഹമ് എന്ന് പറയുന്നത്.
ഏതായാലും ഫതഖൂലു, അപ്പ നീ പറയും എങ്ങനെ, ഹാദ അബൂക, ഇത് നിന്റെ വാപ്പയാണ്, വറഅയ്തു അബാക, അതുപോലെ വ മറത്തു ബി ഹമീകി, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോ വഹനുൻ, അപ്പോ അബുൻ അഖുൻ ഹമുൻ കദാക്ക, വഹനുൻ ഹനുൻ എന്നതും ഇപ്രകാരമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഹനുൻ ബൈത്തിലുള്ള ഹനി എന്ന് പറയുന്നത് അത് മുബത്തദ, അത് മുബത്തദയാണ്. ഖബറുഹു മഹ്ദൂഫുൻ, അതിന്റെ ഖബറ് മഹ്ദൂഫാണ്. തഖ്ദീറുഹു, അതിനെ സങ്കല്പിക്കൽ എങ്ങനെയാണ്, വഹനുൻ കദാക്ക, ഹനി എന്നതും ഇപ്രകാരം തന്നെയാണ്. വഹിയ, ഈ ഹനി എന്ന് പറയുന്നത് കിനായത്തുൻ, അത് കിനായത്തായിട്ട് പ്രയോഗിക്കുന്ന ഒരു വേടാണ്. അമ്മ ഒന്നിനു തൊട്ട് എങ്ങനെ തോന്നി, യുസ്തഖ്ബഹു തസ്രീഹു ബിഹി, ആ ഒന്നുകൊണ്ട് വ്യക്തമായി പറയൽ മോശമായി കണക്കാക്കും. അപ്പോ വ്യക്തമാക്കൽ വെറുക്കുന്ന വസ്തുക്കളെ തൊട്ട് കിനായത്തായിട്ട് പ്രയോഗിക്കുന്ന ഒന്നാണ് ഏത്, ഹന് എന്ന് പറയുന്നത്. ഏതുപോലെ കൽ ഫർജി, ഗുഹ്യസ്ഥാനമുണ്ടല്ലോ, അതിന്റെ പേര് വ്യക്തമായി പറയുക എന്നുള്ളത് മോശമായ ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മോശമായ ഒന്ന് പ്രയോഗിക്കേണ്ടടത്ത് അതിനെ തൊട്ട് കിനായത്തായിട്ടാണ് ഹന് എന്ന് പറയുന്നത്. അപ്പൊ തഖൂലു, നീ പറയും, ഹാദ ഹനൂക, വറഅയ്തു ഹനാക, വനളറുത്തു ഇലാ ഹനീക. അപ്പോ ഇവിടെ ഹന് എന്ന് പറഞ്ഞത് അതിന്റെ മാന ഏതാണ്, എവിടെയാണ് അതിനെ പ്രയോഗിക്കുക എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരു പ്രബലമായ അഭിപ്രായത്തെയാണ് ശാരിഹ് റഹിമഹുല്ല ഇവിടെ കൊണ്ടുവന്നത്. ഏത്, അനി എന്നത് അത് കിനായത്തുൻ അമ്മ യുസ്തഖ്ബഹു തസ്രീഹു ബിഹി എന്നത്. ഇനി അതിന്റെ മറ്റൊരു മാനയാണ് ഏത്, ഈ ഹനി എന്നത് അത് യുഖാലു അനിൽ ഫർജി ഖാസത്തൻ, ഫർജിന് മാത്രമാണ് ഹനി എന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഒരു ഇസ്തിഅമാലും ഏതിനുണ്ട്, ഹനിനുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ പറഞ്ഞു ഹനി എന്ന് പറഞ്ഞാൽ ഷെയ്ഇനെ അർത്ഥമുള്ളൂ, അപ്പൊ ഹാദ ഹനുക്ക എന്ന് അത്രേ അർത്ഥമുള്ളൂ, ഇത് നിന്റെ ഒരു വസ്തുവാണ്, ഹാദ ഷെയ്ഉക എന്ന് പറഞ്ഞ സ്ഥാനത്തേ ഉള്ളൂ. അപ്പൊ ഹനിന് പിന്നെ ഒരു മൂന്ന് മാന ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു മാന, അതെന്താ, ഹനി എന്ന് പറഞ്ഞാൽ ഇൻസാനിന്റെ ഇസ്മിനെ തൊട്ട് കിനായത്തായിട്ട് പറയുന്നത്, അപ്പൊ ഒരു മനുഷ്യ എന്നുള്ള അർത്ഥം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നൊക്കെ ഉള്ള അർത്ഥം. എങ്ങനെ, അപ്പൊ ജാഹനു എന്നറി, ജാഹനു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വന്നു എന്ന് പറയും. മുഹന്നസാവുമ്പോ ജാഹനത്തുൻ എന്ന് പറയും, ഒരു സ്ത്രീ വന്നു എന്നത്. അപ്പോ നാല് സ്ഥിരമാലായി. അതുപോലെ തന്നെ മറ്റൊന്ന് കാണാം, ഈ വഹിയ കരീമത്തുൻ യുക്കന്ന ബിഹാൻ അസ്മായിൽ അജിനാസി, ഇസ്മു ജിൻസുകളെ തൊട്ട് കിനായത്തായിട്ട് പറയുന്ന ഒന്നാണ് ഏത്, ഹനി എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഒരുപാട് മാനാക്ക് ഹനി എന്നതിനെ ഉപയോഗിക്കും. അതിൽ പ്രബലമായ ഒരു മാന ശാരിഹ് പറഞ്ഞതാണ്. അപ്പോൾ ഏതൊക്കെയാണ് മാനകള്, ഒന്ന് മായുസ്തഖ്ബഹു തസ്രീഹു ബിഹി, മറ്റത് അനിൽ ഫർജി ഖാസത്തൻ, മറ്റൊന്ന് അനി ഷെയ്, മറ്റൊന്ന് ഏതാ, അനിസ്മിൽ ഇൻസാന്, മറ്റൊന്ന് അൻ അസ്മായിൽ അജ്നാഫി. ഇങ്ങനെ അഞ്ച് മാനകൾക്ക് വേണ്ടിയിട്ട് ഹനി എന്നതിനെ ഇസ്തിഅമാല് ചെയ്യുന്നതാണ്. ഏതായാലും വൻ നഖ്സു ഫി ഹാദൽ അഖീരി അഹ്സനു, വൻ നഖ്സു മങ്കൂസയായിട്ട് ഉപയോഗിക്കൽ. ഇവിടെ നമ്മൾ നഖ്സു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിലുള്ള അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ളതായ ഐനിന്റെ മേലിൽ ഇഅ്റാബിനെ ജാരിയാക്കുക, മുഅ്റബായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ വൻ നഖ്സു, നഖ്സു ആകുന്നത് ഐ, അതായത് ഹദഫുൽ ലാമി,
ലാമിനെ കളയുക, ലാമിസ്മിനെ കളയുക. എന്തിനു വേണ്ടി? ലിയകൂന മുഅറബൻ ബിൽ ഹറകാതി സലാസി ഫി നൂനി. ലിയകൂന ഈ ഹനി എന്നത് ആകാൻ വേണ്ടി മുഅറബൻ, അത് ഇറാബ് ചെയ്യപ്പെടുന്നതാകണം. ബിൽ ഹറകാതി സലാസി, മൂന്ന് ഹറക്കത്തുകളെ കൊണ്ട്. ഫി നൂനി, എവിടെ? നൂനില്. അപ്പൊ നൂനിമ്മൽ ലാഹിറാകുന്ന ഹറക്കത്ത് കൊണ്ട് മുഅറബാകാൻ വേണ്ടിയിട്ട് അതിലുള്ള ലാമിസ്മിനെ കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക. ആ ഇസ്തിഉമാല് ഫി ഹാദൽ അഖീരി, ഈ അവസാനത്തതിൽ. ഐ ഹനി, ഏതാണത് അവസാനത്ത്? ഹനി. ഹനി എന്നതിൽ അഹ്സനു, അതാണ് നല്ലത്. മിൻ ഇഅ്റാബിഹി ബിൽ അലിഫി വൽ വാ, മിൻ ഇഅ്റാബിഹി ബിൽ വാവി വൽ അലിഫി വൽ യായി. അലിഫ് കൊണ്ടും വാവ് കൊണ്ടും യാ കൊണ്ടും അതിന് ഇഅ്റാബ് ചെയ്യുന്നതിനേക്കാളും നല്ലതേതാണ്? ളാഹിറായ ഹറക്കാത്തുകളെ കൊണ്ട് ഇഅ്റാബ് ചെയ്യലാണ്. അപ്പൊ ഇവിടെ ലിയകൂന എന്ന് പറയുമ്പോ അതിന്റെ ആഖിബത്ത് പറഞ്ഞത് ആഖിബത്തിനേക്കുള്ള ലാമാണ്. അപ്പോ ഇങ്ങനെ നാഖിസാക്കിയാൽ അതിന്റെ പിന്നെ അവസ്ഥ എന്തായിരിക്കും? അത് അതിന്റെ തൊട്ടു മുമ്പുള്ള നൂനിമ്മൽ ഇഅ്റാബുകൾ വെളിവാകുന്നതാണ്, അതാണ് അതിന്റെ ആഖിബത്ത്. അപ്പോ ലാമിസ്മിനെ കളയുമ്പോ അതിന്റെ ആഖിബത്ത് എങ്ങനെയാണ് വരിക? ആ കളഞ്ഞതിന് ശേഷം എങ്ങനെയാണ് വരിക? അത് അതിന്റെ തൊട്ടു മുമ്പുള്ള നൂനുണ്ടല്ലോ, ഹനി എന്നതിന് നൂന്, ആ നൂനിന്റെ മേലിൽ ഇഅ്റാബുകൾ പ്രകടമാകുന്നതാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ ഹനില് രണ്ട് ഇസ്തിഉമാലാണെന്ന് പറഞ്ഞത്. ഒന്ന് നമ്മൾ അസ്മാഉ സിദ്ദഖ് പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ഇഅ്റാബ് ചെയ്യുക, മറ്റത് ലാമിനെ കളഞ്ഞിട്ട് അതിന് മുമ്പുള്ള നൂനിമ്മൽ ഇഅ്റാബുകൾ ലാഹിറാക്കുക. ഇനി മറ്റത് ഇസ്തിഉമാല് കൂടെ അതിലുണ്ട്, ഖസ്ർ എന്ന് പറഞ്ഞാല് എല്ലാ സമയത്തും അലിഫ് കൊണ്ട് ഇസ്തിഉമാല് ചെയ്യുക എന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ അത് വളരെ ഖലീലായതുകൊണ്ട് ഷാരിഹ് റഹിമഹുള്ളത് പറയാതിരുന്നതാണ്. അപ്പോ ഹനി എന്നതിൽ മൂന്ന് ലുഗത്തുണ്ട്. പക്ഷേ ഈ ഖസ്റാകുന്ന ലുഗത്ത് വളരെ ഖലീലായതുകൊണ്ട് ഷാരിഹ് റഹിമഹുള്ള അതിനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഏതായാലും വന്നഖുസു ഫി ഹാദൽ അഖീരി അഹ്സനു, എന്തിനേക്കാൾ? മിൻ ഇഅ്റാബിഹി ബിൽ വാവി വൽ അലിഫി വൽ യായി. വഫിൽ ഹദീസി, ഹദീസിൽ കാണാ, മൻ തഅസ ബിഅസായിൽ ജാഹിലിയ ഫഅയല്ലുഹു ബിഹനി അബീഹി വലാ തുകന്നു. മൻ തഅസ ബിഅസായിൽ ജാഹിലിയ, ജാഹിലിയായ കാലഘട്ടത്തിൽ ചേർത്തു പറയുന്ന രൂപത്തിൽ ഒരാൾ ചേർത്തു പറയുകയാണെങ്കിൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഇന്തിസാബ് നടത്തുകയാണെങ്കിൽ ഫഅയ്ലുഹു ബിഹനി അബീഹി, അപ്പൊ അവനോട് നിങ്ങൾ എന്ത് പറയണം? അയ്ലുഹു ബിഹനി അബീഹി, അവന്റെ വാപ്പയുടെ ഹനി അത് കടിച്ചോ, നീ പോയി കടിച്ചോ എന്ന് നിങ്ങൾ അവനോട് പറയണം. ുക്കന്നു, ഞാൻ ഹന് എന്ന് കിനായത്തായി പറഞ്ഞു, നിങ്ങൾ കിനായത്തായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിവിടെ തെളിവെന്താ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബി ഹനി അബീഹി എന്നാണ്. അവിടെ മജ്റൂറായി വന്ന ഹന് അതിന്റെ ജറ് നൂൻമൽ പ്രകടമായിട്ടുണ്ട്. അപ്പൊ അസ്മാഉ സിദ്ദഖ് പറഞ്ഞ ആ ഇഅ്റാബിന്റെ രൂപത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്, പകരം എങ്ങനെയാണ്? അതിനെ ലാഹിറായ കസ്റു കൊണ്ട് ഇഅ്റാബ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് വന്നഖുസു ഫി ഹാദൽ അഖീരി അഹ്സനുന, ഇതില് നഖ്സാണ് അഹ്സന്, അഖ്സറു ഇസ്തിഉമാല് അങ്ങനെയാണ്, അതുകൊണ്ട് മങ്കൂസായിട്ട്, മങ്കൂസാണ് നമ്മളിവിടെ പറഞ്ഞ മായനാക്ക്, ലാമിനെ കളഞ്ഞിട്ട് അതിനു മുമ്പുള്ളതിൽ ഇഅ്റാബ് വെളിവാകുക എന്ന മായനാക്ക് കേട്ടോ, അതാണ് ഇസ്തിഉമാല് കൊണ്ട് അഖ്സർ ഉള്ളത്. എന്നാൽ ഇമാം ഫറാഖ് അതിനെ എതിർത്തിട്ടുണ്ട്. ഇമാം ഫറാഖ് പറഞ്ഞത് അഹ്സൻ എന്ന് പറഞ്ഞ പോലെ വാജിബാണ്.
അപ്പൊ ഹനേ എന്നതിന് എന്തായി എന്ത് പെടുത്തിയിട്ടില്ല, അസ്മാഉ സിത്തയിൽ പെടുത്തിയിട്ടില്ല ആരേ, ഇമാം ഫറാ. അപ്പൊ വന്നഖ്സു ഫീ ഹാദല്ല ഖീരി വാജിബുൻ എന്നാണ് ആര് പറയുന്നത്, ഇമാം ഫറാ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്, അത് ഈ ഇത്മാം എന്നുള്ളത് ഇങ്ങനെ നഖ്സില്ലാതെ ഇത്മാമായിട്ട് ഉപയോഗിക്കൽ വളരെ കലീലാണ്. അങ്ങനെ അത്രത്തോളം കലീലായപ്പോ ഇമാം ഫറാ അത് ജായിസല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത്മാമിന്റെ രൂപത്തിൽ, അതായത് അസ്മാഉ സിത്തക്ക് നമ്മൾ പറഞ്ഞ ആ ഇറാബ് കൊടുത്തുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, അത് ജായിസല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അപ്പറഞ്ഞത് ശരിയല്ല. കാരണം എന്താ, ഇമാം സീബവൈഹി ഇത്മാമിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് അറബികളെ തൊട്ട്. അറബികൾ ഇത്മാമായിട്ട് ഉപയോഗിച്ചത് ഹന എന്നതിനെ പിന്നെ അസ്മാഉ സിത്തയുടെ ഇറാബ് കൊടുത്തുകൊണ്ട് ഇത്മാമായിട്ട് ഉപയോഗിച്ചതിനെ ഇമാം സീബവൈഹി ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് ആരെ തൊട്ട്, അറബികളെ തൊട്ട്. അപ്പൊ അറബികളെ തൊട്ടുള്ള ഹിക്കായത്ത് ഇമാം സീബവൈഹി സുബൂത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ സുബൂത്തായതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ ഇത്മാം ജായിസ് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ നഖ്സ് ചെയ്യലാണ് അഹ്സന് എന്നത് തന്നെയാണ് റാജിഹായ അഭിപ്രായം. കാരണം എന്താ, ഇമാം സീബവൈഹി അത് ഹിക്കായത്ത് ചെയ്യുമ്പോൾ ഇമാം സീബവൈഹി ആ അഭിപ്രായത്തെ ഹിഫ്ള് ചെയ്തവരാണ്. അതാണല്ലോ വമൻ ഹഫില ഹുജ്ജത്തുൻ അലാമല്ലം യഹ്ഫള് എന്നാണല്ലോ. അപ്പൊ ആ നിലക്ക് ഇമാം സീബവൈഹിയുടെ ഹിക്കായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഫറാ തങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഹന എന്നതിൽ മൂന്ന് ഇസ്തിഅമാലുണ്ട് എങ്കിലും അതിൽ നിന്ന് അഹ്സനായ ഇസ്തിഅമാൽ ഏതാണ്, അത് നഖ്സാണ്. ഇനി അതിൽ തന്നെ അസ്മാഉ സിത്തയുടെ ഇത്മാമിന്റെ ഇത്മാം സ്ഥിരപ്പെടുത്തിയവരും അതുപോലെ തന്നെ പിന്നെ ഖസ്ർ സ്ഥിരപ്പെടുത്തിയതായ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.